BrethrenNews.com presents. എന്ത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതത്രേ എന്റെ ആഹാരം. എന്റെ പ്രിയപ്പെട്ടവരെ, ഗെത്സെമനെ തോട്ടത്തിൽ വെച്ചും നാം അതല്ലേ കാണുന്നത്. ലൂക്കോസ് സുവിശേഷം 22:42 വാക്യത്തിൽ നമ്മുടെ കർത്താവ് പിതാവിനോട് കഴിക്കുന്ന പ്രാർത്ഥനയിൽ ഉള്ളം നൊന്തു പറയുന്ന ഒരപേക്ഷ ഇതാണ്: എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമത്രേ വരേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ചത് രക്ഷയിൽ പുത്രനുള്ള പങ്കിൽ വളരെ പ്രധാനമായി ചിന്തിക്കാനായിട്ടുള്ളത് പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ചുകൊണ്ട് പുത്രൻ മാനവജാതിയുടെ രക്ഷയിൽ പങ്കുവഹിച്ചതായി നാം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ന്യായമായ ഒരു ചോദ്യം: എന്തായിരുന്നു പിതാവിന്റെ ഇഷ്ടം? ആ പിതാവിന്റെ ഇഷ്ടത്തെ എല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ചു പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിനെ സംബന്ധിച്ച് ഓർപ്പിക്കാൻ കഴിയും. പിതാവിന്റെ ഇഷ്ടം പാപികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ദൈവദാസന്മാര് തങ്ങളുടെ പ്രഭാഷണത്തിൽ ആവർത്തിച്ചിവിടെ ഓർപ്പിക്കുകയുണ്ടായി: എല്ലാ മനുഷ്യവർഗവും പാപികളാണ്, പാപത്തിന്റെ ശിക്ഷയായ നരകത്തിന് മനുഷ്യൻ വിധിക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ള മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരു രക്ഷിതാവ് വേണം, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് എന്നിത്യാദി കാര്യങ്ങൾ തിരുവെടുത്തിനെ അടിസ്ഥാനമാക്കി ദൈവാത്മാവിനാൽ ദൈവദാസന്മാർ ആ വസ്തുതകളൊക്കെ ഇവിടെ വ്യക്തമായി പറയുകയുണ്ടായി. അപ്പോൾ പിതാവിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് പാപികളുടെ രക്ഷ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, രക്ഷയിൽ പുത്രൻ വഹിച്ച പങ്കെന്ന് പറയുന്നത് പാപികളെ രക്ഷിക്കുക എന്നുള്ള ആ പിതാവിന്റെ ഇഷ്ടം പൂർണമായി നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അതായത് കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ പിതാവിന്റെ എന്നുള്ളതായിരുന്നു രക്ഷയിൽ പുത്രനുള്ള പ്രധാനപ്പെട്ട പങ്ക്. മത്തായിയുടെ സുവിശേഷം 1:21 വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുവിനെ പേര് നൽകുവാനായി ദൂതൻ യോസേഫിനും മറിയയ്ക്കും നിർദ്ദേശം കൊടുക്കുന്നതായി കാണുന്നുണ്ട്. അങ്ങനെ നിർദ്ദേശം കൊടുക്കുമ്പോൾ അവരെ ഓർപ്പിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം. നാം അറിയുന്നത് പോലെ യേശു എന്ന് പറഞ്ഞാൽ രക്ഷിതാവെന്നാണല്ലോ. എവിടെ നിന്ന് രക്ഷിക്കുന്നവൻ? പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. ആരെ രക്ഷിക്കുന്നു? ജനത്തെ രക്ഷിക്കുന്നു. ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ പാപം ചെയ്ത് നിത്യ നരകത്തിൽ നിവധിച്ചപ്പോ അവരെ പാപത്തിൽ നിന്നും പാപത്തിന്റെ അനന്തര ഫലമായ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുവാൻ പിതാവിന്റെ ഇഷ്ടത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആ രക്ഷയിൽ വലിയ പങ്ക് ഈ പുത്രൻ വഹിച്ചതായി നാം വാസ്തവത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. തിമൊഥെയൊസിന്റെ 1:15 പൗലോസ് അപ്പോസ്തലൻ ഈ വസ്തുത പറയുന്നുണ്ട്: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെയാണോ? നമ്മുടെ കർത്താവായ യേശു താൻ തന്നെ മുഴിഞ്ഞിട്ടുള്ളതായി ലൂക്കോസ് സുവിശേഷം 19:10 നാം കാണുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞ വാക്കിങ്ങനെയാണ്: കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ആകയാൽ പാപം ചെയ്ത് അകന്നുപോയ ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടമായിരുന്നെങ്കിൽ ആ ഇഷ്ടം നിവർത്തിച്ചുകൊണ്ട് യേശു ക്രിസ്തു രക്ഷയിലുള്ള പങ്ക് വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ, അങ്ങനെ പാപികളെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു അതെങ്ങനെയൊക്കെയാണ് വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ് അടുത്ത് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടതിന് താൻ ഭൂമിയിലേക്ക് വരണം, വന്നു എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. പക്ഷേ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? നമുക്കറിയാം യേശുക്രിസ്തു പുത്രൻ എന്നൊക്കെ ബൈബിൾ പറയുന്നെങ്കിലും ക്രിസ്തു ദൈവമാണ്. ക്രിസ്തു ദൈവമാണെന്നുള്ളതിന് വേണ്ടുവോളം തെളിവുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അതെല്ലാം ഒന്ന് നിരത്തിവെക്കുവാൻ ഇപ്പോൾ ആവശ്യമില്ലല്ലോ.
ക്രിസ്തു ദൈവമല്ല എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. ഈ ചുറ്റുവട്ടത്ത് അവരൊക്കെ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ വളരെ ശക്തമായി ഞങ്ങൾ അവരോട് പറയട്ടെ, യേശു ക്രിസ്തു ദൈവമാണ്. അവിടുത്തെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന വളരെ വ്യക്തമായിരിക്കുന്ന വചനങ്ങൾ ഈ വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടതിന് ഭൂമിയിലേക്ക് അവിടുന്ന് വന്നു എന്ന് നാം ചിന്തിച്ചു. കഥ കേട്ടിട്ടുണ്ട്, ഒരിക്കലൊരു പിതാവും ആ പിതാവിന്റെ ഒരു കൊച്ചുമകനും കൂടെ ഇങ്ങനെ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഈ കൊച്ചുമകൻ ഈ പിതാവിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. അവനെ കൈക്ക് പിടിച്ച് നടത്തി മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ചെതൽപ്പുറ്റ് ഈ പിതാവ് കണ്ടു, മകനും കണ്ടു. മകൻ ആ ചെതൽപ്പുറ്റ് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹാവു എന്ത് രസമായിരിക്കുന്നു എന്ന്. ഇവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിതാവിനൊരു കുസൃതി തോന്നിയിട്ട് പിതാവ് തന്റെ കാലുകൊണ്ട് ഈ ചെതൽപ്പുറ്റ് അടിച്ച് ഉടച്ചു. ഉടച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വിതുമ്പുവാൻ തുടങ്ങി, എനിക്ക് ആ പഴയതുപോലെയുള്ള ചിതപ്പുറ്റുണ്ടാക്കണം, എന്തിനാ ഡാഡി അത് ഉടച്ചു കളഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് ഇവൻ ശാഠ്യം പിടിച്ചു. ശാഠ്യം പിടിച്ചപ്പോൾ ഈ പിതാവ് ഇങ്ങനെ പറഞ്ഞു, മോനെ അതിനി ഡാഡി എത്ര വിചാരിച്ചാലും അങ്ങനെ ഒരു ചിതപ്പുറ്റ് ഉണ്ടാക്കി തരുവാൻ കഴിയുകയില്ല. അതെന്താ ഡാഡി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോനെ ആ ചിതൽപ്പുറ്റുണ്ടാക്കുന്നത് ചിതലാണ്, ഞാനൊരു മനുഷ്യനാണ്, ഞാൻ ആ ചിതൽപ്പുറ്റ് അതുപോലെ ഉണ്ടാക്കണമെങ്കിൽ ഞാനൊരു ചിതലായി തീരണം എന്നാ പിതാവ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർത്തു പോകുകയാണ്. ഞാൻ എന്തിനാ ഇത് ഓർപ്പിച്ചെന്ന് ചോദിച്ചാൽ പാപികളായ മനുഷ്യവർഗത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് പിതാവിന്റെ ഇഷ്ടമെങ്കിൽ ആ ഇഷ്ടം നിവർത്തിക്കുവാൻ ക്രിസ്തു തന്റെ ദൈവപ്രഭാവത്തിൽ ഭൂമിയിൽ വരാൻ പറ്റുകയില്ല. അവിടുന്ന് എന്ത് ചെയ്യണം? ആ മനുഷ്യനെ പോലെ ഒരു മനുഷ്യനായി തീരണം. മനുഷ്യനായി തീരണമെന്ന് വരികിൽ ഓ മനുഷ്യനെ പോലെയുള്ള ഒരു ശരീരം ആവശ്യമാണ്. അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പറയട്ടെ, പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ച് മനുഷ്യവർഗത്തിന് രക്ഷ സാധിക്കേണ്ടതിനായി പുത്രനാദ്യമായി ചെയ്തത് അവിടുന്ന് ഒരു ശരീരം അതിനു വേണ്ടി എടുത്താണ് ഭൂമിയിലേക്ക് വന്നത്. അതിനെ സംബന്ധിച്ചും പ്രവചനത്തിലുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം ഒന്ന് വേഗത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം വാക്യം. അതിനെയാകും വഴിപാട് നീച്ചിച്ചില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അല്പം വിശദമായി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്ത് ഒരുപാട് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്താണ് ലേഖനകർത്താവ് പറയുന്നത്? ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ലേഖനകർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. ആ ഉദ്ധരണിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്നാണ്. ആർക്കൊരുക്കിയിരിക്കുന്നു? എനിക്കൊരുക്കിയിരിക്കുന്നു. ആരാണ് ഈ ഞാനെന്ന് പറയുന്നത്? എനിക്കെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്, പുത്രനാണ്. നീ എന്നിവിടെ പറയുന്നത് ആരാ? പിതാവാണ്. അപ്പൊ പിതാവ് തന്റെ ഇഷ്ടം പ്രവർത്തിക്കേണ്ടതിന് പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ പുത്രനായിട്ട് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മുടെ ചിന്ത പലപ്പോഴും പോകാത്ത ഒരു ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. എടുത്തു വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. റോമാലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാക്യം നാം കാണുന്നുണ്ട്, വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനു മുൻപ് തന്നെ മനുഷ്യന് നൽകാനുള്ള ഒരു ശരീരം പിതാവായ ദൈവം അവിടുത്തെ പുത്രനു വേണ്ടി ഒരുക്കുകയുണ്ടായി. താൻ സൃഷ്ടിക്കുന്ന മനുഷ്യൻ പാപം ചെയ്യുമെന്നും പാപത്തിന്റെ ഫലമായി അവൻ പിശാചിന് ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് പോകുമെന്നും ദൈവം തന്റെ നിത്യജ്ഞാനത്തിൽ അറിഞ്ഞതാണ്. അതുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന വലിയവനായ ദൈവം സൃഷ്ടിച്ചു മുൻപ് തന്നെ മനുഷ്യന് നൽകാനുള്ള ഒരു ശരീരം അവിടുത്തെ പുത്രനു വേണ്ടി ഒരുക്കി. ആ മാതൃകയിലാണ് ഈ മനുഷ്യന് ഈ ശരീരം വലിയവനായ ദൈവം വളരെ യോജിച്ചു പോകുന്ന ഒരു വാക്യമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ും 15-ും വാക്യങ്ങൾ. അവിടെ എന്താണ് ലേഖനകർത്താവ് പറയുന്നത്?
മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ഭൂമിയിലേക്ക് വന്നു. ബാക്കി ഞാൻ ഇപ്പോൾ ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും ആര് ക്രിസ്തുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ഭൂമിയിലേക്ക് വന്നു എന്നാണ് എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ. പന്തലിലും പുറത്തുമായി ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ ശ്രോതാക്കളെ വളരെ വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, പിതാവിന്റെ ഇഷ്ടം പാപികളെ രക്ഷിക്കുക എന്നുള്ളതാണെങ്കിൽ ആ പാപികളെ രക്ഷിക്കുന്നതിന് പുത്രൻ തമ്പുരാൻ ഒരു ശരീരം എടുത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്ന് ആ രക്ഷയിൽ വലിയ പങ്കുവഹിച്ചതായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാനൊരു വാക്കൂടെ വീണ്ടും അത് ആവർത്തിക്കട്ടെ, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 1:22 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. യേശു ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന പേരുകളിൽ ഒന്നാണ് ഇമ്മാനുവേൽ. അതിനർത്ഥം നാം മനസ്സിലാക്കി, ദൈവം നമ്മോടുകൂടെ. 33.5 വർഷക്കാലം ദൈവം പലസ്തീനിൽ ജനത്തോടുകൂടി ആയിരുന്നു. അതുകൊണ്ട് മനുഷ്യവേഷമെടുത്ത് മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരോടുകൂടെ ദൈവം വസിച്ചു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അങ്ങനെ ആ രക്ഷയിലെ പങ്ക് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. അടുത്തത്, പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ച് പാപികളെ രക്ഷിക്കുവാൻ ഒരു ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വന്നു. എന്നാൽ അവിടുന്ന് കുരിശിന് മരിക്കുന്നതിനും അടക്കപ്പെട്ടു ഉയർക്കുന്നതിനും മുൻപ് തന്റെ പരസ്യ ശുശ്രൂഷയിലൂടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഭൂമിയിൽ വന്നത് എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് ക്രിസ്തു ചെയ്ത പ്രവൃത്തികളിലൂടെ തന്റെ ലക്ഷ്യം വെളിപ്പെടുത്തി. എന്താണ് താൻ ചെയ്ത പ്രവൃത്തികൾ? യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ ഇവിടെ എത്ര മണിക്കൂറുകൾ എടുത്താലും വിവരിച്ചു തീർക്കുവാൻ കഴിയയില്ല. യോഹന്നാൻ അപ്പോസ്തലൻ പോലും അദ്ദേഹത്തിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നു, അതിനൊന്നും പുസ്തകം പോരാ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ പ്രവൃത്തികളെല്ലാം ഒന്നും ഇവിടെ വിവരിച്ചു കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ക്രിസ്തു ചെയ്ത പ്രവൃത്തികള് അവിടുന്ന് വന്നതിന്റെ ലക്ഷ്യം വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ കഴിയും. അതിൽ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 2:10-11 നമുക്ക് വേഗത്തിൽ ഒന്ന് വായിക്കാം. മർക്കോസ് 2:10-11 എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഒന്ന് ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ, പാപങ്ങളെ മോചിക്കുവാൻ ഭൂമിയിൽ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പക്ഷവാതക്കാരനോട് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. എന്താണ് ഇതിനർത്ഥമായിരിക്കുന്നത്? പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് ആദ്യം നമ്മുടെ കർത്താവായ യേശു പറയുന്നുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരീശന്മാര് അവനെതിരെ പിറുപിറുക്കുന്നതായി നാം അവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ ഇവനെന്താണ് അധികാരം എന്നവർ ചോദിക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കിയ സർവജ്ഞാനിയായ ക്രിസ്തു അവർക്ക് വെളിപ്പെടുത്തുമാറ് പക്ഷവാതക്കാരനോട് പറയുക, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പക്ഷവാതക്കാരനോട് പറഞ്ഞു. എന്ത്? നീ നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ കേട്ടോണം, ദീർഘപക്ഷങ്ങളായി പക്ഷവാത രോഗിയായി കിടക്കയിലായിരിക്കുന്ന ഈ മനുഷ്യനെ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നെങ്കിൽ
അതിനു മുൻപ് പറഞ്ഞ കാര്യവും അങ്ങനെ തന്നെ സാധിക്കുമെന്ന് യേശു വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. എന്താണ് അതിനു മുൻപ് പറഞ്ഞത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ പാപങ്ങൾ മോചിച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ പരസ്യമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷെ പക്ഷപാതക്കാരെ കിടക്കയെടുത്ത് നടക്കുന്നത് പരസ്യമായി കാണുന്ന കാര്യമാണ്. എന്താണ് അതിന്റെ അർത്ഥം? പരസ്യമായ ഈ പ്രവൃത്തി കൊണ്ട് പാപമോചനമെന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുവാൻ കഴിയാതെ കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും യേശു ക്രിസ്തു മതിയായവനാണെന്ന് അവിടുത്തെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. ഏതാണ് ഇതിനോട് ബന്ധപ്പെട്ടു വരുന്ന ഒരു വാക്യം? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30, 30, 31 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അത് നമുക്കറിയാം അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന യേശു ചെയ്ത കാര്യങ്ങൾ ഇനിയും വളരെയധികം ഉണ്ട്. പക്ഷെ ഈ കാര്യങ്ങൾ എഴുതി തന്നിരിക്കുന്നത് എന്തിനാണെന്ന് പറയുന്നുണ്ട്. അവൻ ദൈവപുത്രൻ എന്ന് നിങ്ങൾ അറിയേണ്ടതിനും അറിഞ്ഞ് അവനിൽ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ടതിനുമായിട്ടാണ് ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയും യോഹന്നാന്റെ വാക്കിലൂടെ ഒരു കാര്യം വെളിപ്പെടുന്നുണ്ട്. എന്താണ്? യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് അവിടുന്ന് ഏതൊരു കാര്യത്തിനാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് പരസ്യമായി വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അവിടെയും യേശു ക്രിസ്തുവിന്റെ രക്ഷയിലുള്ള പങ്ക് അവിടുത്തെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഞാൻ വളരെ ഓടിച്ചാണ് പറഞ്ഞു പോകുന്നത്, സമയത്ത് നിർത്തണമല്ലോ. തുടർന്ന് യേശു ക്രിസ്തുവിന്റെ രക്ഷയിലുള്ള പങ്ക് വെളിപ്പെടുത്തുന്ന മറ്റൊന്ന് ക്രിസ്തുവിന്റെ പാപരഹിതമായ ജീവിതത്തിലൂടെ തന്റെ ലക്ഷ്യം അവിടുന്ന് വെളിപ്പെടുത്തി. ലക്ഷ്യം എന്താണെന്നുള്ളത് മറന്നുപോകരുത്. പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുക എന്നുള്ളതാ. എന്തായിരുന്നു പിതാവിന്റെ ഇഷ്ടം? നാം ഓർത്തതുപോലെ പാപികളുടെ രക്ഷ. അത് തന്റെ ജീവിതത്തിലൂടെ കർത്താവായ യേശു വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അവിടെ വായിക്കുന്നത് താൻ പാപരഹിതമായ ജീവിതത്തിലൂടെ അവിടുത്തെ ലക്ഷ്യം വെളിപ്പെടുത്തി. നമുക്കറിയാം ഒരു പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ മറ്റൊരു പാപിക്ക് ഒരു കാലത്തും കഴിയുകയില്ല. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കുരുടൻ കുരുടനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പോൾ കുരുടനെ വഴി കാണിക്കണമെന്ന് വരികിൽ കാഴ്ചയുള്ള ഒരു വ്യക്തിക്ക് സാധ്യമാകുകയുള്ളൂ. ഇതുപോലെ പാപിയെ രക്ഷിക്കണമെങ്കിൽ പാപരഹിതനായ ഒരു വ്യക്തിയെ കൊണ്ടേ കഴിയുകയുള്ളൂ. നമ്മുടെ കർത്താവായ യേശുവിനെ സംബന്ധിച്ച് നാം പഠിച്ച സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും അവിടുത്തെ ജീവിതം പാപരഹിതമായിരുന്നു എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണമായി 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പാപമറിയാത്തവനെ നാം അവനെ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ പാപരഹിത അവസ്ഥയെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടുന്ന് പാപം അറിയാത്തവൻ എന്നാണ്. കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന പത്രോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? പത്രോസിന്റെ 1 ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ പത്രോസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് പാപം ചെയ്തിട്ടില്ല എന്ന്. യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവനിൽ പാപമില്ല എന്നാണ്. ഓ, ഞാൻ ദൈവത്തെ, യേശു ക്രിസ്തു തന്റെ ലക്ഷ്യം വെളിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് രക്ഷയിലുള്ള പങ്ക് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ഇനിയും അടുത്തത് യേശു ക്രിസ്തു ആ രക്ഷയിൽ ക്രിസ്തുവിനുള്ള പങ്കിൽ വളരെ പ്രധാനമായ 2-3 കാര്യങ്ങൾ കൂടെ ചിന്തിച്ച് നമുക്ക് ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. അടുത്തതായി, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. രക്ഷയിലുള്ള ക്രിസ്തുവിന്റെ പങ്ക് ഇതുവരെ നാം ചിന്തിച്ചു.
പക്ഷേ അത്രയും കൊണ്ട് മാത്രമായിരുന്നെങ്കിൽ ക്രിസ്തുവിന് രക്ഷയിൽ പങ്കുണ്ട് എന്ന് പറയാൻ കഴിയയില്ല. അവിടുന്ന് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഒരു ശരീരമെടുത്ത് പാപരഹിതനായി ഈ ഭൂമിയിലേക്ക് വന്നു. അവിടുത്തെ പ്രവർത്തികളിലൂടെ അവിടുന്ന് അത് വെളിപ്പെടുത്തി. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അത് മാത്രമായിരുന്നെങ്കിൽ ഒരിക്കലും രക്ഷയിൽ പുത്രന് പങ്കുണ്ട് എന്ന് പറയുവാൻ കഴിയയില്ല. എന്നാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പങ്കെന്ന് പറയുന്നത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിലെ സുവിശേഷ പ്രഭാഷണത്തിലൊക്കെ അതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഗോൾഗോഥ മലയിൽ ഉയർത്തിയ കുരിശിന്മേൽ രണ്ട് കള്ളന്മാർക്ക് നടുവിൽ യേശു ക്രിസ്തു സ്വന്തതോളിൽ തലയെ ചായിച്ച് പ്രാണനെ വെച്ചു തന്നു, എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു. അവിടെ ക്രിസ്തുവിന്റെ രക്ഷയിലുള്ള പങ്ക് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് അതോടുള്ള ബന്ധത്തിൽ 2-3 വാക്യങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. റോമാലേഖനം 4:24 പ്രാരംഭ ഭാഗം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 4:24 പ്രാരംഭ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു. ഈ പന്തലിലിരിക്കുന്ന ദൈവജനത്തോടായിട്ടും പരിശരത്തിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടായിട്ടും ഞാൻ വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ, മരണത്തിന് ഏൽപ്പിച്ചു തന്നെത്താൻ. എന്തിനു വേണ്ടി? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, നമ്മുടെ പാപങ്ങൾ നിമിത്തം. അതാണ് 1 കൊരിന്ത്യർ 15:3 നാം വായിക്കുന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു എന്നാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു? നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എബ്രായലേഖനം 10:14-18, 9:26 ഇതെല്ലാം നാം വായിക്കുമ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നാം ഓർക്കേണ്ടത്, സന്ധ്യാസമയത്ത് നാം ഓർക്കേണ്ടത്, നാം ആണ് ക്രിസ്തുവിന്റെ മരണത്തിന്റെ കാരണം. ജീവൻ രക്തത്തിലല്ലോ അടങ്ങിയിരിക്കുന്നത് എന്ന തിരുവെഴുത്തിൻ പ്രകാരം കാൽവരിയിലെ ക്രൂശിൽ ദൈവപുത്രനായ ക്രിസ്തു ഒഴുക്കിയ ജീവനായ രക്തം മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. ഇന്നും ആ രക്തം മാനവജാതിക്ക് പാപത്തിന്റെ ശുദ്ധീകരണം കൊടുക്കുന്നു. 1 യോഹന്നാൻ 1:7 നാം അത് വായിക്കുന്നുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആകയാൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനി പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. ക്രിസ്തുവിന്റെ യാഗത്താൽ സകല മാനവജാതിക്കും പാപപരിഹാരവും പാപത്തിൽ നിന്നുള്ള രക്ഷയും ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രക്ഷയിൽ ക്രിസ്തുവിനുള്ള അടുത്ത മരണം അതിക്രമങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ആയിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യവർഗത്തിന്റെ നീതീകരണത്തിനു വേണ്ടിയായിരുന്നു. റോമാലേഖനം 4:24 നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. റോമാലേഖനം 4:24 നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, രക്ഷയിൽ ക്രിസ്തുവിനുള്ള പങ്ക് നാം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ഏറ്റവും പ്രബലമായ ഈ പ്രസംഗത്തിന് യാതൊരു അർത്ഥവും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ നടക്കുന്ന യോഗങ്ങൾക്ക് യാതൊരു ലക്ഷ്യവും ഉണ്ടായിരിക്കുകയില്ല. പാപങ്ങൾക്കു വേണ്ടി ക്രിസ്തു മരിച്ച് പാപികൾ സമയ പരിമിതി നിമിത്തം അത് വിവരണത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു. യേശുവിന്റെ ഉയർത്തി കൊണ്ട്
പാപിയായ മനുഷ്യൻ എന്ത് നേടി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നീതീകരണം നേടി, ജസ്റ്റിഫിക്കേഷൻ. ഇതൊരു ജുഡീഷ്യൽ വേർഡാണ്, കോടതി ഭാഷയാണ്. എന്താണ് നീതീകരണം എന്ന് പറഞ്ഞാൽ കുറ്റക്കാരനെ നോക്കിയിട്ട് കേട്ടോളുക, നീ കുറ്റക്കാരനല്ല, നീ കുറ്റം ചെയ്തിട്ടില്ല, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു എന്നതിനോട് ആശയമുള്ള ഒരു പ്രയോഗമാണ് നീതീകരണം എന്നുള്ളത്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ മരണത്താലും ഉയർപ്പിനാലും ദൈവത്തിന്റെ കോടതിയിൽ പാപികളായി ശിക്ഷയ്ക്ക് നോക്കിപ്പാത്തിരുന്ന മനുഷ്യവർഗത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ഒരു പാപവും ചെയ്തിട്ടില്ല, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു, അതാണ് നീതീകരണം. ഞാൻ വിവരിക്കുന്നില്ല, ദൈവത്തിനു സ്തോത്രം. രക്ഷയിൽ പുത്രനുള്ള പങ്കതാണ്, പാപികളുടെ നീതീകരണത്തിനായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അടുത്തത് യേശുക്രിസ്തുവിന് രക്ഷയിലുള്ള പങ്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടുത്തെ സ്വർഗാരോഹണമാണ്, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു മരിച്ചു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതാണല്ലോ ഇതുവരെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോ തന്നെ അങ്ങ് അപ്രത്യക്ഷനാകുകയല്ല ചെയ്തത്. 1 കൊരിന്ത്യർ 15 പൗലോസ് പറയുന്നുണ്ട്, 500-ലധികം ആൾക്കാർക്ക് പ്രത്യക്ഷനായി എന്നാണ്. തന്റെ ശിഷ്യന്മാർക്ക് തന്നെ 3 പ്രാവശ്യം പ്രത്യക്ഷനായത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ ഓർക്കേണ്ട ഒരു കാര്യം, 40 ദിവസം യേശു ഈ ഭൂമിയിൽ ജീവിച്ച് അവിടെ മുക്തനായിരിക്കുന്നു എന്ന് മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തു. 40 ദിവസം 40-ാം നാള് ഒലിവുമലയിൽ നിന്ന് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അവിടെ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഏത് കാര്യമാണ്? എബ്രായലേഖനം 9:11-12 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഏത് കാര്യമാണ് യേശുവിന്റെ സ്വർഗാരോഹണത്താൽ പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായർ 9:11-12 വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുവറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇവിടെ എന്താ വായിക്കുന്നത്? യേശു സ്വർഗാരോഹണം ചെയ്ത് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ സ്വർഗാരോഹണം ചെയ്ത് വിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്താൽ അവിടെ പ്രഖ്യാപനം എന്താണ്? എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു എന്ന. ഓ, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്! ഇനി വീണ്ടെടുപ്പിനായി, രക്ഷയ്ക്കായി, പാപമോചനത്തിനായി മനുഷ്യന് എവിടെയും പോകാൻ ആവശ്യമില്ലാതെ, ഒന്നും കൊടുക്കുവാൻ ആവശ്യമില്ലാതെ, ഒന്നും പ്രവർത്തിക്കുവാൻ ആവശ്യമില്ലാതെ യേശുക്രിസ്തുവിന്റെ മരണത്താൽ പാപങ്ങൾക്ക് പരിഹാരവും യേശുവിന്റെ ഉയർപ്പിനാൽ നീതീകരണവും യേശുവിന്റെ സ്വർഗാരോഹണത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വലിയ പ്രഖ്യാപനവും നടന്നിരിക്കുകയാണ്. ക്രിസ്തുവിന് രക്ഷയിലുള്ള പങ്ക് എത്ര ശ്രേഷ്ഠമാണെന്ന് ഇവിടെയും നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം കൂടി ഓർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. രക്ഷയിലുള്ള പങ്കിനെ വെളിപ്പെടുത്തുന്ന ഒടുവിലത്തേതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പാപിയെ, കേട്ടോണം, ഒരു പാപിയെ പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ മധ്യസ്ഥനായി ക്രിസ്തു സ്വർഗത്തിൽ ജീവിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 7:25 കൂടെ വായിച്ച് നമ്മുടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അവരെ പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. കേട്ടോളുക,
അവരെ പൂർണമായി രക്ഷിപ്പാൻ ക്രിസ്തു പ്രാപ്തനാണ്. എന്തെന്നാൽ ഈ പൂർണ്ണ രക്ഷ എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മനുഷ്യനിൽ മൂന്ന് ഘടകങ്ങളാണല്ലോ ഉള്ളത്, ആത്മാവും ജീവനും ശരീരവും. ഈ മൂന്ന് രക്ഷയ്ക്കും യേശു ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ലേഖനകർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ എന്റെ വിഷയം എന്താണെന്ന് അറിയാമോ? ദൈവത്തോട് മനുഷ്യനെ അടുപ്പിച്ച് അവനെ പൂർണമായി രക്ഷിപ്പാൻ ശക്തിയുള്ള മധ്യസ്ഥനായിരുന്ന സ്വർഗാരോഹണം ചെയ്ത യേശു പിതാവിന്റെ മഹിമയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, മധ്യസ്ഥന്മാരില്ല, ഏക മധ്യസ്ഥൻ. അതാണ് തിമൊഥെയൊസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അതെല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ കരസ്ഥമാക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കേട്ടു, പക്ഷെ ഈ ക്ലാസിനോട് ബന്ധപ്പെട്ട് ഞാനതും കൂടി ഒന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. രണ്ടു വാചകത്തിൽ എങ്ങനെ ഈ രക്ഷകരസ്ഥമാക്കാം? ദൈവം തന്റെ പുത്രനെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ മനുഷ്യവർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുമ്പോ ഇന്ന് ഒരു വ്യക്തി രക്ഷിക്കപ്പെടണമെന്ന് വരികയും നിത്യ നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്ന് വരികയും പാപമോചനം പ്രാപിക്കണമെങ്കിൽ അവനെന്തു ചെയ്യണം? ഒരൊറ്റ വാചകം മാത്രം പറയട്ടെ. എഫേസ്യ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അതുകൊണ്ട് ഈ രക്ഷ ഇന്ന് വരെ അനുഭവത്തിലാക്കാത്ത ആരെങ്കിലും ഇവിടെ ഈ പന്തലിനകത്തോ പുറത്തോ ഞങ്ങളുടെ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഈ രക്ഷ നിങ്ങളുടെ അനുഭവത്തിലാക്കാൻ ദൈവം ലളിതമായ ഒരു മാർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ജീവിക്കുന്ന ഈ രക്ഷിതാവിനെ വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ ഹൃദയം തുറന്ന് രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കിപ്പോൾ രക്ഷിക്കപ്പെടാം, പാപമോചനം പ്രാപിക്കാം, ദൈവമക്കളായി തീർക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ട് ഈ രക്ഷ വിശ്വാസത്താൽ ഏറ്റെടുക്കുവാൻ കുറേ പേർ ഒരുക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നാളെയും നമുക്ക് രക്ഷയിൽ പരിശുദ്ധാത്മാവിനുള്ള പങ്കിനെ കുറിച്ച് ചിന്തിക്കാം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. കർത്താവിന്റെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാണ്. നമ്മെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ആലോചനയ്ക്കായിട്ട് വളരെ വാസ്തവമായി ദൈവത്തെ സ്തുതിക്കുകയും ബഹുദപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്ന ആത്മരക്ഷയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പങ്കിനെ ആസ്പദമാക്കി കർത്താവിന്റെ ദാസന അനുഗ്രഹമായ വചനങ്ങൾ ഈ വൈകുന്നേരം കേട്ടവിടുത്തെ ബഹുദപ്പെടുത്തുവാൻ നമുക്കിടയായി തീർന്നല്ലോ. കർത്താവിന്റെ ദാസനോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് വീണ്ടും അറിയിച്ചു കൊള്ളുന്നു. ഈ സന്ദേശം കേട്ടവരാരും ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാനിടയായി തീരരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈകൊണ്ട് നിത്യ രാജ്യത്തിന് അവകാശിയായി തീരുവാൻ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നാളെയും കർത്താവിന്റെ ദാസൻ നമ്മോട് ദൈവത്തെ വന്ന് സംസാരിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോട് കൂടെ നമുക്ക് കടന്നു വന്ന് കർത്താവിന്റെ നാമത്തെ മോഹത്തപ്പെടാം. ഇപ്പോൾ സുവിശേഷകൻ എബ്രഹാം ജെ കെ പുതുപ്പള്ളി മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതായി. ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായ ദൈവമേ, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം അങ്ങായിരിക്കാൻ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം ഇന്ന് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവെ ദാസനെ അവിടെ ഉപയോഗിച്ചല്ലോ. കേട്ട ജനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന രക്ഷയ്ക്കായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് പകൽക്കാലം എന്ന സമയം ഞങ്ങൾ സൂക്ഷിച്ച വിവിധ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ കരുതലുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നാളുകളായി പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ നാളുകളതിനു വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളതിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്ത പ്രകാരം വീണ്ടും കർത്താവെ, ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേട്ട് ദൈവത്തെ ബഹുത്തപ്പെടുത്തുവാനും
ദൈവത്തിന്റെ വചനത്തിൽ ശ്രദ്ധിക്കുവാനൊക്കെ തന്നിരിക്കുന്ന ഭാഗ്യത്തിനായി അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തുടർന്ന് അവരുടെ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ശുശ്രൂഷ മുഖാന്തരം കർത്താവെ ആ കേൾക്കുന്ന കാടുകൾ ദൈവത്തിന്റെ വചനം അതിൽ കൂടി കേൾക്കുവാൻ ശ്രമിക്കുവാൻ ദൈവത്തിന്റെ ഇമ്പ ഗാനം ദൈവത്തിന്റെ ഇമ്പസ്വരം അതിൽ കൂടി ശ്രമിക്കുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്ന മക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളെ അവിടെ സഹായിക്കണമേ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള എന്റെ മക്കൾക്കായി നന്ദി പറയുന്നു കർത്താവെ. അവരുടെ കഴിവുകൾ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ നാമം അതിൽ കൂടി മഹത്വപ്പെടണേ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വചനം സംസാരിച്ച അവിടുത്തെ വലിയദാസനായി സ്തോത്രം ചെയ്യുന്നു. കണ്ടപ്പുള്ളജനായി പ്രാർത്ഥിക്കുന്ന കൈകാലങ്ങളിൽ വിദേശത്ത് പ്രദേശത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് ഉപയോഗിച്ചനായി സ്തോത്രം. ഇന്ന് നൽകിയ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അവിടുത്തെ സൗജന്യമായി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തു ഞങ്ങൾക്കായി സൗജന്യമായി ഒരുക്കിയിരിക്കാതെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയും വണങ്ങുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്ത് നിവൃത്തിയായ ശേഷം നിവൃത്തിയായി എന്ന് ഉറക്കെ നിലവിളിച്ച പ്രാണനെ വിട്ട് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നിന്ന് ജീവിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോ ആ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഈ പ്രദേശത്ത് വളരെ തിരക്കേറിയ ഭരണത്തിൽ നിന്ന് അല്പസമയം ഈ ഇതിൻ്റെ അകത്തേക്ക് കടന്നു വന്ന് വേദനത്തിൻ്റെ അകത്തേക്ക് കടന്നു വന്ന് ഈ വചനം കേൾക്കുവാൻ കടന്നു വന്നിട്ടുള്ളവരായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ വചനം കേട്ട പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെട്ട ചിലരുണ്ട്, തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ചിലരുണ്ട്. അവർക്കായും ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ അവരെ നിലനിർത്തണമേ. കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കേണ്ടതായ വചന ശുശ്രൂഷയിലും എല്ലാം കർത്താവിൻ്റെ പ്രത്യേക സഹായം ഉണ്ടായിരിക്കണം. അവരുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി സ്തോത്രം കർത്താവെ. സകല മഹത്വവും ബഹുമാനം പുകഴ്ചയും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ഞങ്ങളുടെ വലിയ പ്രത്യാശ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു രാജാതിരാജാവും കർത്താതി കർത്താവുമായിട്ട് വരാൻ പോകുന്നു. അതിനു മുമ്പ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ദൗത്യവും ഞങ്ങൾ ക്രമമായി ചെയ്യുവാൻ വേണ്ട എല്ലാ കൃപയും ഞങ്ങൾക്ക് തകണേന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായ സ്തോത്രം കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയുണ്ടായി കേൾക്കുന്നതാകണമേ. ആമേൻ. Presented by BrethrenNews.com.